സബ്ജില്ലാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങളാവുമ്പോഴേക്കും ലക്ഷ്മിക്കുട്ടിയമ്മ വാഴത്തോട്ടത്തിലെ വിളവെടുപ്പ് തുടങ്ങും. കലോത്സവകാലത്തെ ഈ വിളവെടുപ്പ് കഴിഞ്ഞ 14 വർഷമായി തുടരുകയാണ്. ആറൻ പീറ്റക്കണ്ടി എന്നറിയപ്പെടുന്ന ഓട്ടൻതുള്ളൽ കോൽക്കളി കലാകാരൻ പുന്നശ്ശേരി രാമൻകുട്ടി നായരുടെ ഭാര്യയാണ് ലക്ഷ്മിക്കുട്ടിയമ്മയെന്ന ഈ വീട്ടമ്മ. വാഴക്കൃഷി തുടങ്ങാൻ കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ പഠിക്കാൻ വരുമ്പോൾ അവർക്കൊക്കെ ഓരോ സ്ഥലത്തും പോകണം പരിപാടിക്ക്. അപ്പം പഠിപ്പിച്ചു കൊടുക്കൽ ഇവിടെ വെറുതെ പഠിപ്പിച്ചു കൊടുക്കും. മൃതങ്ങക്കാരനെ എന്തെങ്കിലും കൊടുക്കണം, പിള്ളേരെ ബസ്സിൻ്റെ കൂലിയും കൊടുക്കണം, അതിനെന്തെങ്കിലും ആക്കിയിട്ട് വാഴക്കൊലയൊക്കെ ഉണ്ടാക്കി വിറ്റിറ്റും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. 22 വർഷം സർക്കാർ സർവീസിലിടുന്ന രാമൻകുട്ടി നായർ സാമ്പത്തികമായി ഒന്നും സമ്പാദിച്ചില്ലെന്ന് മാത്രമല്ല എല്ലാം കലയ്ക്കായി മാറ്റിവെച്ചു. ഒരല്പം നീരസം പോലും പ്രകടിപ്പിക്കാതെ ഭർത്താവിന്റെ കലാജീവിതത്തിന് താങ്ങായി നിൽക്കുകയാണ് ഈ വീട്ടമ്മ. മത്സരശേഷം ചിലർ വന്നു കാണും, ലഭിച്ച സമ്മാനങ്ങൾ ഈ അമ്മയ്ക്ക് സമർപ്പിക്കും. ചില കുട്ടികളൊക്കെ വരാറുണ്ട്, ചിലപ്പോൾ ഞാളിതാ വരുന്നാന്ന് പറയും, അപ്പോൾ ബസ്സിന്റെ കൂലി ഉണ്ടാകില്ല, അതുകൊണ്ട് പോലും വരില്ല. കലോത്സവ വേദികളിലെ നിറമുള്ള വാർത്തകളിലും ചിത്രങ്ങളിലും വരാത്ത ലക്ഷ്മിക്കുട്ടിയമ്മയെ പോലെ നിരവധി പേരുണ്ട് ഓരോ കലോത്സവങ്ങളുടെയും വിജയത്തിന് പിന്നിൽ. കലോത്സവ വേദികളിൽ കുട്ടികൾ ചുവടുവെക്കുമ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ മനസ്സുപോലെ ഈ തോട്ടത്തിലെ വാഴകളും സന്തോഷത്തിലാണ്. കോഴിക്കോട് പുന്നശ്ശേരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സനജ് കുമാർ ബേപ്പൂരിനൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ 1.